താങ്കൾ പ്രധാനപ്പെട്ട പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പരസ്യമായൊരു സംഘർഷം നിലനിൽക്കുന്നത് ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും ഇടയിലാണ് ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സാഹചര്യം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് ഡീൽ ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതാണ് ഒരു തർക്കം ഒരു ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമായിട്ടത് ഉയർന്നു വന്നത് അതവസ്ഥാനം ഒരു സമൂഹത്തെ മുഴുവൻ വ്യാപിച്ച് അതിനെ ബാധിക്കുന്ന രൂപത്തിലേക്കാക്കി ആ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ആ ഇഷ്യൂവിൻ്റെ പരിഹാരം ഉണ്ടാക്കണ്ടേ ഏതായാലും ഐ എ എസ് അസോസിയേഷനിൽപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിച്ചുണ്ടേ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ അദ്ദേഹം ഒന്നുകിൽ പരസ്യമായോ അല്ലെ രഹസ്യമായോ ഇതിൽ ബന്ധപ്പെട്ട ആളുകളെ അവർ ബന്ധപ്പെട്ട് ഈ ഇതുപോലുള്ള നടപടി നടക്കരുത് നടത്തരുത് എന്ന് പറയണ്ടേ ഒരു ഗവൺമെൻറ്റിൻ്റെ കെട്ടുറപ്പില്ലേ ആ കെട്ടുറപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഓഫീസേഴ്സ് തമ്മിലുള്ള ആണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം നാടിൻ്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാം ശിരാകേന്ദ്രത്തിലിരുന്ന് പ്രവർത്തനം നടത്തുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ പോലും അസം അസംതൃപ്തരും അസ്വസ്ഥരുമാണ് എന്ന് വരികിൽ പിന്നെ ഈ നാട്ടും പുറത്ത് നടക്കാൻ പോകുന്നത് അല്ല ഈ ഐ എസ് ഉദ്യോഗസ്ഥരുടെ കൃഷിയെന്ന് പറഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ പ്രവർത്തിക്കുന്നു എന്നാണ് അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ഐ ഓഫീസേഴ്സും അതിൻ്റെ പോലീസിൻ്റെ കൂടി ചാർജുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് ഗവൺമെൻ്റ് എന്തെല്ലാം മാർഗമുണ്ട് ഇൻ്റലിജൻസ് വിഭാഗമിൻ്റെ പോലീസിൽ പല രൂപത്തിലല്ലേ ഈ ആ രൂപത്തിലൊരു അന്വേഷണം നടത്താമല്ലോ മുഖ്യമന്ത്രിക്ക് തന്നെ വ്യക്തിപരമായി ഇത് റെഫർ ചെയ്ത് നോക്കുന്നതിന് എന്തെല്ലാം സാധ്യതകളുണ്ട് ആ സാധ്യതയിൽ ഏതെങ്കിലും പരിശോധിച്ച് നോക്കണ്ടേ ഒന്നും പരിശോധിച്ചതായി കണ്ടില്ലല്ലോ അദ്ദേഹത്തെ കണ്ട് പരസ്യമായിട്ട് നിവേദനം കൊടുത്താൽ കൊടുക്കാൻ വന്ന വിജിലൻസ് ഡയറക്ടറെ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം രണ്ട് സ്റ്റേജ് എടുത്തു ഒന്ന് ഈ പരാതി വന്നപ്പോൾ രണ്ട് കൂട്ടരും തുല്യം തുല്യമാക്കി വെച്ചു രണ്ട് വള്ളത്തിലും അദ്ദേഹം കാല് വെച്ചു കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വള്ളത്തിൽ നിന്ന് കാലിങ്ങോട്ടെടുത്തു എന്നിട്ട് വിജിലൻസ് ഡയറക്ടറുടെ വള്ളത്തിൽ മാത്രമായി അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമല്ല ഒരു വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടായാൽ തന്നെ ആ മെസ്സേജ് സംസ്ഥാനത്തിന് ഗുണകരമാണോ സംസ്ഥാനത്തിന് ദോഷമാണ് പ്രശ്നം എന്താണെങ്കിൽ എന്നുള്ളത് കേൾക്കണം അത് കേട്ട് അതിന് യുക്തമായി ഒരു തീർപ്പ് കൽപ്പിക്കണം നാളെ ഇത് ആ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം രണ്ടുല്ലോ വിജിലൻസ് ഡയറക്ടറുടെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ യു ഡി എഫ് നേതാക്കൾക്കെതിരായിട്ടുള്ള കേസ് വളരെ അഗ്രസീവ് ആയിരിക്കുന്നു ഇപ്പം വിജിലൻസ് കോടതി തന്നെ ഒരു വിമർശനം പറഞ്ഞിരുന്നു ചില പരാതികൾ അന്വേഷിക്കുന്നതിനകത്ത് വേണ്ടത്ര കൃത്യത കാണിക്കുന്നില്ല ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി കോടതി തന്നെ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ അത്തരത്തിൽ യു ഡി എഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് യു ഡി എഫ് നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ വിജിലൻസ് ഡയറക്ടർ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ വിജിലൻസ് ഡയറക്ടർ ആദ്യം അധികാര ഏറ്റെടുത്ത സമയത്ത് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു അത് വലിയ മാധ്യമങ്ങൾ നന്നായിട്ട് പ്രചരണം കൊടുത്തിരുന്നു ആ സ്റ്റേജിൽ ഇപ്പോഴുണ്ടോ എന്തായാലും താഴോട്ട് പോകാൻ കാരണം അത് സ്വയം അവർ വിലയിരുത്തണം എന്തുകൊണ്ടാണ് ഇത് താഴോട്ട് പോയത് അത് വിലയിരുത്താൻ കാണാനായിട്ട് വിജിലൻസ് ഡയറക്ടർക്കും കഴിയണം അതോടൊപ്പം ഗവൺമെൻറ്റിനും കഴിയണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐ എ എസ് ഐ പി എസ് സംഘർഷം വരെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായി ഇവയെല്ലാം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് ഒരു വിജയമായിട്ടുണ്ടോ ഞാൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കൊണ്ടാവുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഒരു പിന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നം തീർക്കുമ്പോൾ ഒമ്പതെണ്ണം ഇങ്ങോട്ട് വരികയാണ് ഈ അസ്ത്രയിക്കുന്നത് പോലെയാണ് ഒന്ന് നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ പല മുഖങ്ങളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഷ്യുവിൻ്റെ വർധനവ് കൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യുവിനെ കുറിച്ച് പറയാൻ പറ്റും പക്ഷേ പൊതുവേ പ്രതിപക്ഷ നേതാവ് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് താങ്കൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ വി എസ് എച്ച് ചാർന്ന അടക്കമുള്ള ആൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പോലീസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു മർദ്ദനോപകരണമാകാൻ പാടില്ല യു എ പി എ ചുമത്തപ്പെടുന്ന സാഹചര്യം ഇങ്ങനൊരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിന് ഇപ്പോൾ ഡയറക്ഷൻ ഇല്ല അതാണിപ്പോൾ ഈ ഒരു ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അമ്പത്തിനാലായിരം ആളുകളുണ്ട് നമ്മുടെ പോലീസ് സേനയിൽ തലപ്പത്തിരിക്കുന്ന ഐ പി എസ് അതിൻ്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും വേറെ നിൽക്കുകയാണ് അവർ തമ്മിൽ ഒരു യോജിപ്പും ഇല്ല എന്ന് വന്നാൽ പിന്നെ ഇത് തല വളഞ്ഞാൽ പിന്നെ വാലിൻ്റെ കാര്യം പറയാനുണ്ടോ അതുകൊണ്ട് പോലീസ് സേനയിലെ അച്ചടക്കം ഇല്ലാത്ത രൂപത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫിൻ്റെ അധ്യക്ഷനാകുന്നില്ല എന്ന് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ് ഇതെല്ലാം സ്വമേധയാ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഹൈക്കമാൻഡ് ഇപ്പോൾ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമുണ്ടോ കോൺഗ്രസ് നല്ല രൂപത്തിൽ പോകേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ് അത് കോൺഗ്രസ്സുകാരുടെ മാത്രം ആവശ്യമല്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് കാരണം ഇവിടെ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കും നന്നായിട്ട് അത് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ട് യു ഡി എഫിലുണ്ട് അത് വേണ്ട വിധത്തിൽ നന്നായി പോകാനുള്ള പരിശ്രമമാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അത് നല്ല രൂപത്തിൽ തന്നെ പോവുകയും ചെയ്യുകയാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വേണ്ടി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും വളരെയധികം